ഈ ഒരു ലെവലിലാണ് മെഡിറ്റേഷൻ എന്നുള്ളത് ഞാൻ ആദ്യമായിട്ട് അറിയുന്നത്. ഒരു ഡിഫറെന്റ് ആയിരുന്നു എനിക്ക്, തീരെ പ്രതീക്ഷിച്ചില്ല. നമ്മുടെ ഉള്ളിനെ നമ്മുടെ മൊത്തം ചേഞ്ച് ചെയ്യുന്ന രീതിയിലുള്ളൊരു മെഡിറ്റേഷൻ. എനിക്കധികം സംസാരിക്കാൻ പറ്റുന്നില്ല, ഞാൻ പിന്നെ വരാം. ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മൾ ഇന്നത്തെ രണ്ടാമത്തെ ദിവസമാണ്. ഞങ്ങൾ കിടന്നുറങ്ങിയത് ഈ ഒരു ഡോർമെട്രിയിലാണ്. എല്ലാവരും ഉണ്ടായിരുന്നു, 19 ആളുകൾ കിടന്നുറങ്ങിയത് ഇവിടെയാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഡോർമെട്രി കാണുന്നത് കേട്ടോ. ഞാൻ പോയിട്ടുണ്ട്, താമസിച്ചിട്ടുണ്ട്, പക്ഷെ ആദ്യമായിട്ടാണ് ഈ എ സി ഒക്കെ ആയിട്ടുള്ള ഡോർമെട്രി കാണുന്നത്. നല്ല അടിപൊളി സെറ്റപ്പ്, നല്ല റിസൾട്ട് ഇരുന്നു. എല്ലാവരും കൂടി രാത്രി സ്വിമ്മിംഗ് പൂളിൽ പോയി. ഞാൻ കുളിച്ചില്ല, ഞാൻ നല്ലോണം ഒന്ന് ഉറങ്ങി. കാരണം ഇന്ന് തിരിച്ച് 400 കിലോമീറ്റർ യാത്ര ചെയ്യാറുണ്ടാണ്. അപ്പോൾ ഞാൻ നല്ലോണം കിടന്നുറങ്ങി. പിന്നെ ഇതിപ്പോൾ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞു, ഇനി മെഡിറ്റേഷന് പോവാണ്. ഒരു അരമണിക്കൂർ മെഡിറ്റേഷൻ ഉണ്ട്, അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ട്രക്കിങ്ങിന് പോവും. ഇതാണ് സെറ്റപ്പ്. ഞാൻ ആദ്യമായിട്ടാട്ടോ മെഡിറ്റേഷൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എങ്ങനെയാണെന്ന് അറിയില്ല. അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു ബെഡ്ഷീറ്റ് വേണം. അപ്പോൾ ഞാൻ അരയിലൊരു തോർത്തുമുണ്ട് കരുതിയിട്ടുണ്ട്, ധോണി വാട്ടർഫോളിൽ പോകുന്നുണ്ട്. കാരണം വാട്ടർഫോളിൽ പോയാൽ എന്തായാലും വെള്ളം തിച്ചാറണം, അപ്പോൾ തലയൊക്കെ തോർത്തണ്ടേ. അതുകൊണ്ട് ഞാൻ ഒരു തോർത്തുമുണ്ട് അരയൊക്കെ കരുതി, അത് വെച്ചിട്ട് മെഡിറ്റേഷൻ ചെയ്യാമെന്ന് വിചാരിച്ചു. തൊമ്മൻ സാറിനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തൊമ്മൻ സാറെന്ന് വിളിക്കുന്നത് സാറിന് ഇഷ്ടമല്ല, തൊമ്മൻ എന്ന് വിളിക്കുന്നതാണ് ഇഷ്ടം. ഈ കോളേജിൻ്റെ മെയിൻ എല്ലാമെല്ലാമായ തൊമ്മൻ സാർ അല്ല, വീണ്ടും തെറ്റി, തൊമ്മൻ. മെഡിറ്റേഷനുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യട്ടെ, ഞാനൊന്ന് ഇതൊക്കെ ഊരി ബെഡ്ഷീറ്റൊക്കെ വിരിക്കട്ടെ. ഹലോ, മെഡിറ്റേഷൻ കഴിഞ്ഞു കേട്ടോ. ഞാൻ അതുവരെ കാണാത്തൊരു ടൈപ്പ് മെഡിറ്റേഷൻ ആയിരുന്നു. എൻ്റെ ലൈഫിൽ ഞാൻ ഒരുപാട് നാളുകൾക്ക് ശേഷം ഞാൻ കരഞ്ഞിരുന്നില്ല ഇങ്ങനെ, നല്ലോണം കരഞ്ഞ് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. കരഞ്ഞപ്പോൾ എന്തൊരു കരഞ്ഞിട്ട് നമ്മുടെ ഉള്ളിലുള്ള ഇതൊക്കെ പോകുമ്പോഴുള്ള ഒരു സുഖം ഉണ്ടല്ലോ, പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീലാണ്. നമ്മൾ കരയണം, നല്ലോണം കരഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള കുറേ കാര്യങ്ങൾ സങ്കടങ്ങളൊക്കെ ഒരു പോകും. ഞാൻ ഒരുപാട് നാളായി കരഞ്ഞിട്ട്, ഇത്രയും കരഞ്ഞ് എനിക്കറിയില്ല ഞാൻ എപ്പോഴും അവസാനം ഇത്ര കരഞ്ഞത്. നിർത്താൻ പറ്റുന്നില്ല, ഇപ്പോഴും നിർത്താൻ പറ്റില്ല. കഴിഞ്ഞു യോഹ, പക്ഷെ കരച്ചിലും സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ ഒരുപാട് പറയുന്നത് കേട്ടിട്ടുണ്ട് മെഡിറ്റേഷൻ, പക്ഷെ ഇങ്ങനെ ഈ ഒരു ലെവലിലാണ് മെഡിറ്റേഷൻ എന്നുള്ളത് ഞാൻ ആദ്യമായിട്ട് അറിയുന്നത്. ഒരു ഡിഫറെൻ്റ് ആയിരുന്നു എനിക്ക്, തീരെ പ്രതീക്ഷിച്ചില്ല. നമ്മുടെ ഉള്ളിനെ നമ്മുടെ മൊത്തം ചേഞ്ച് ചെയ്യുന്ന രീതിയിലുള്ളൊരു മെഡിറ്റേഷൻ. എനിക്കധികം സംസാരിക്കാൻ പറ്റുന്നില്ല, ഞാൻ ഇഡ്ഡലി സാമ്പാർ ചട്നി ഇതെന്താ ഇതെന്താ സാധനം വെളിച്ചെണ്ണ മിക്സ് ചെയ്യല ചായ എല്ലാവരും ഫുഡ് കഴിക്കുന്ന തിരക്കിലാണ്. ഇതൊക്കെ നമ്മുടെ കൂടെ ഉള്ള ആൾക്കാരാണ്. ബാക്കി ഇവിടുത്തെ സ്റ്റുഡൻസ് ആണ്, ഇവിടുത്തെ MBA സ്റ്റുഡൻസ്. നിങ്ങളത് കഴിച്ചു കഴിഞ്ഞോ? ഇത്ര വിഷാരടിയോടും എന്തോ ചോദിക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾ ഹോട്ടലിൽ പോയിട്ടുള്ള സോപ്പ് എടുത്തിട്ട് വന്നിട്ടില്ലേ? അപ്പൊ എന്ന് പറഞ്ഞേ
എൻ്റെ മക്കൾ വെരി റീസെന്റ് വരെ അവരുടെ വിചാരം മാരിയോട്ട് എന്നൊക്കെ പറഞ്ഞാൽ സോപ്പിന്റെ ബ്രാൻഡാന്ന് വെച്ചിട്ടുണ്ട്. അവരത് വെച്ചിട്ടാണ് കുളിച്ചിട്ടുള്ളത്. വാട്ട് എൽസ് ക്യാൻ ബി ഗിവൻ നോക്കുമ്പോൾ ദി ആഡഡ് കോസ്റ്റ് മേ ബി വെരി ലിറ്റിൽ. നമ്മളിപ്പോൾ ഒരു സോപ്പ് വാങ്ങിച്ചു വെച്ചു എത്ര, 2 rupees. ഒരു ഓയിൽ വാങ്ങിച്ചു വെച്ചു 1 rupee, അത്രയേ ഉള്ളൂ. പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം ഇതും കിട്ടി ഇതും കിട്ടി ഇതും കിട്ടി എന്നുള്ളൊരു വലിയൊരു വാ ഫീലിംഗ് ആണ്. ആ വാ ഫീലിംഗ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമ്പോൾ അതെ മരപ്പെട്ടി കീനാൻ വെച്ച് കൂട്ടു അത് നിങ്ങൾ തീരുമാനിച്ചു. ഏതാ വലുത്? അത് സാർ പറഞ്ഞ കറക്റ്റ് ഫസ്റ്റ് തന്നെ. പണ്ട് പൂച്ചകളുടെ വെയിറ്റ് ലിഫ്റ്റിംഗ് മത്സരം, പൂച്ചകളുടെ വെയിറ്റ് ലിഫ്റ്റിംഗ് മത്സരം എന്ന് പറഞ്ഞത് വൺ നമ്മുടെ കൈറ്റ് ഫ്ലൈയിങ് പോലെയൊക്കെയാണ്, ഭയങ്കര കോമ്പറ്റീഷൻ എല്ലാവരും കൊടുക്കുന്നത് ഭയങ്കര. അപ്പം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേ നാച്ചുറലി എല്ലാവരും വിചാരിച്ചത് ജയിക്കുക എന്ന് പറഞ്ഞത് യു എസ് യു കെ ഒക്കെയാണ്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി സോമാലിയത്തെ പൂച്ചയാണ് ജയിച്ചത്. ആർക്കും ഒരു എത്തും പിടി കിട്ടില്ല. ഇത് എങ്ങനെ സംഭവിച്ചു? അപ്പം അത് കഴിഞ്ഞിട്ട് വിക്ടറി സ്റ്റാൻഡിൻ്റെ മുകളിൽ നിൽക്കുമ്പോൾ ഇയാൾ മുകളിൽ നിൽക്കുക, ഇപ്പുറത്ത് യു എസ് ഉണ്ട് ഇപ്പുറത്ത് യു കെ ഉണ്ട്, കർത്താവ് കുറിച്ച് കിടന്ന പോലെ രണ്ട് കള്ളന്മാരുടെ ഇടയിൽ. അപ്പോൾ ചോദിച്ചു, സത്യം പറഞ്ഞു ഇങ്ങനെ ജയിച്ചേ, വേണ്ട പ്രൈസ് കിട്ടട്ടെ വിട്ടു പറഞ്ഞു. അല്ലെ ഞങ്ങൾ പറയില്ലായിരുന്നു എന്താ പറയുക, നിങ്ങൾ എങ്ങനെ ജയിച്ചു എന്ന് പറഞ്ഞു. അതെ ആക്ച്വലി ഞാൻ പൂച്ചയല്ല, ഞാൻ അവിടുത്തെ പുലിയാണ്. ക്ഷണിച്ചു പോയ ആരാണ് പൂച്ച ആരാണ് പുലി ആരാണ് കണ്ടുപോകാന്നെനിക്കറിയില്ല. അത് അതിൽ ഞാൻ ഈ പെർസെപ്ഷൻ എന്ന് പറഞ്ഞ സാധനം എന്താണെന്ന് വെച്ചാൽ, അത് ലൈക്ക് നമുക്ക് എന്തൊക്കെ വാല്യൂ കൊടുക്കാൻ പറ്റും എന്നുള്ളൊരു കാര്യം ചോദിക്കും. അപ്പം എന്തൊക്കെ കൊടുക്കാം, അതെല്ലാം കൊടുക്കാം. ഞാൻ ഇവരുടെ ഫസ്റ്റ് ഞാൻ കോളേജ് തുടങ്ങുമ്പോൾ ഉണ്ടായിരുന്നൊരു കേസ് ഞാൻ പറയാം. സിൻസ് യു ആർ ഓൾ മോസ്റ്റ് ഓഫ് യു ആർ വിത്ത് ബിസിനസ്, ഇവരുടെ ബാച്ച് എടുത്തപ്പം ഞാൻ നോക്കിയത് ഇങ്ങനെയാണ്, എന്തൊക്കെ എല്ലാ കോളേജും കൊടുക്കേണ്ടത്. അപ്പോൾ എല്ലാ കോളേജും കൊടുക്കുന്ന എല്ലാം ഞാൻ എഴുതിയെടുത്തു. ഇതൊക്കെ നമുക്ക് കൊടുക്കാം, ഫോൺ ട്രിപ്പ് കൊടുക്കാം, ലാപ്ടോപ്പ് കൊടുക്കാം, ആ കോഴ്സ് ഉണ്ട് ഇതുണ്ട്, ഫസ്റ്റ് ഇയർ ഹോസ്റ്റൽ അക്കോമഡേഷൻ ഫ്രീ എന്ന് വെച്ചാൽ ഹോസ്റ്റലായിട്ടില്ല. അപ്പം പൈസ വാങ്ങിക്കുകയാണെങ്കിൽ ഹോസ്റ്റൽ പക്കായിട്ട് കൊടുക്കണം. അപ്പം ഞാൻ മുകളിലത്തെ ഹാളിൽ കട്ടിലിട്ട് ഡോർമെട്രി ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പൈസ തരാത്തിടത്തോളം കാലം അവർക്കൊന്നും പറയാനില്ല. അവരെ സംബന്ധിച്ച് ഒരു വാ ഇങ്ങനെ ഞാൻ കുറേ കാര്യങ്ങൾ ഞാൻ എടുത്തു. അപ്പം ഞാൻ അത് എടുക്കുമ്പോൾ തന്നെ പറയാം ഡോർമെറ്ററിയാണ്, റൂമായിട്ടില്ല, ബട്ട് ഇറ്റ്സ് ഫ്രീ. അപ്പം ഇങ്ങനെ കൊടുക്കാവുന്ന ബാക്കി ആര് കൊടുക്കണം എല്ലാം കൊടുത്തു. പിന്നെ ഞാൻ നോക്കിയത് ഏറ്റവും ലോവസ്റ്റ് ഫീസ് എത്രയായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു 40,000 per semester. അപ്പം എല്ലാവരും ചോദിച്ചു, നിങ്ങൾ എന്തിനാ പിന്നെ കച്ചവടം ചെയ്യുന്നത്? 40,000 per semester വെച്ചാൽ 1.6 കിട്ടും, അതിൽ 400 rupees ലാപ്ടോപ്പും തന്നെ 40 പോയി കഴിഞ്ഞു. ഇത് പിന്നെ എന്തിനാ നിങ്ങൾ? അതിൻ്റെ തിരിച്ചുള്ള ഭാഗം, യൂഷ്വലി ഒരു കോളേജ് തുടങ്ങുക എന്ന് പറഞ്ഞാൽ 8 admission 10 admission മാക്സിമം 20 admission. എനിക്ക് അന്ന് 100 rupees 115 admission. എനിക്ക് അവസാനം ഐ എം സ്റ്റോപ്പിംഗ് ബിക്കോസ് യുനോ എസ് സി എസ് ടിക്കൊക്കെ എനിക്ക് റിസർവ് ചെയ്തേ പറ്റൂ. അപ്പോൾ എൻ്റെ പല സ്ട്രാറ്റജീസാണ്. ഒരു സ്ട്രാറ്റജി ഞാൻ എടുത്ത് ഇതായിരുന്നു, പ്രൈസിങ് സ്ട്രാറ്റജി ആയിരുന്നു ആൻഡ് ഓൾ ദ സർവീസസ്. അപ്പോൾ വേറെ ആരെന്ത് പറയും? എൻ്റെ ഇവിടെ വന്ന് ജോയിൻ ചെയ്ത കുറേ പേരുണ്ട്, ഇയാളെനിക്കറിയില്ല കുറേ പേര്. പിന്നീടാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഒരു കണ്ടീഷൻ കൂടെ, അത് കുറച്ചൊന്നുമല്ല, ഞാൻ കൊടുത്ത ചാലഞ്ച് ഭയങ്കരമായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് ജോലി കിട്ടില്ലെങ്കിൽ ഞാൻ ഫീസ് തിരിച്ചിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ലൈക്ക് ദർ ഷുഡ് ബി എ കമ്പല്ലിങ് റീസൺ. ബിസിനസ് ചെയ്യുമ്പോൾ ദർ ഷുഡ് ബി എ കമ്പല്ലിങ് റീസൺ ദാറ്റ് ദേ കനോട്ട് സ്കിപ്പ് യു. അവർ വേണ്ടാന്ന് വിചാരിച്ചാൽ പോലും നമ്മളെ അങ്ങ് പ്രലോഭിപ്പിച്ച് അങ്ങോട്ട് ജയിക്കും. അമ്മാതിരിയുള്ള ഓഫറാണ് കൊടുക്കേണ്ടത്. എല്ലായ്പ്പോഴും അല്ല, കുറേ ചെയ്യേണ്ട കാര്യം. നിങ്ങൾ
എന്താണ് സുരാരി പോട്ടർ, സൂര്യ സൂര ആ സിനിമയുടെ പേര് സുരാരി പോട്ടർ, ആ അതെല്ലാവരും കുറെ പേര് കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ. അപ്പൊ ആ ഒരു രൂപയ്ക്ക്, ഒരു രൂപയ്ക്ക് എത്ര സീറ്റാ ഉള്ളത്? അഞ്ച് സീറ്റ്. ഒരു വൈകുന്നേരം വരെ നിൽക്കട്ടെ. മൂന്നാമത്തെ പ്രാവശ്യം ഞാൻ അടുപ്പിച്ച് വെച്ചോളൂ. വളരെ കംഫർട്ടബിൾ ആയിട്ട് ചെയ്യാം. ഒരു ചോദ്യം, ഇവർ വീഴാതിരിക്കാനുള്ള ഷെയ്പ്പൊക്കെ ഉണ്ട്, പിന്നെ അല്ലാതെ വീഴാതിരിക്കാനുള്ള വലിയൊരു കാര്യം നിങ്ങൾ കിടന്നുണ്ട്. ഇവരുടെ ലോക്ക് ചെയ്യുന്ന കാര്യം ഏറ്റവും അത് തന്നെയാണ്. നിങ്ങളെ ഒരു നല്ല ടീം വരുമ്പോ മെമ്പേഴ്സ് തമ്മിലുള്ള ഗ്യാപ്പ് കൂടുന്തോറും ഭയങ്കര സ്ട്രെയിൻ ആണ്. മെമ്പേഴ്സ് ടീം വളരെ അടുത്തു കഴിഞ്ഞാൽ വളരെ എളുപ്പം, വളരെ ഒരു ഒരു പ്രശ്നമില്ല. ഒന്ന് രണ്ട് കൈപൊക്കുന്ന നമ്മൾ പല കാര്യത്തിനും നമ്മൾ ഇതുകൊണ്ടാണ് ഇതില്ലാത്തതെന്ന് പറഞ്ഞത് അതുകൊണ്ടൊന്നുമല്ല. ആൾക്കാർ ഏറ്റവും ബെസ്റ്റ് വർക്ക് ചെയ്യുന്നത് എപ്പോഴാണെന്നറിയാം, ഒന്നുമില്ലാത്തപ്പോഴാണ്, ഒരു പൈസയും കിട്ടാത്തപ്പോഴാണ്, വോളണ്ടിയേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോഴാണ് ഏറ്റവും ബെസ്റ്റ്. ഞങ്ങളിപ്പോൾ ട്രക്കിങ്ങിന് പോവാണ്, ഇവിടുത്തെ ഈ സെഷൻ കഴിഞ്ഞു, ഈ ധോണി വാട്ടർഫോൾ കാണണം, പിന്നെ ട്രക്കിംഗ് ഉണ്ട്, അപ്പോൾ അതിന് പോവാണ്. അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് അവിടെ പോയിട്ട് കാണാം. ഇവിടുന്ന് ലീഡ് കോളേജിൻ്റെ ബസ്സിലാണ് പോകുന്നത്, അവിടുത്തെ ബസ്സുണ്ട് അതിലെല്ലാവരും കൂടെ. ഇവിടുന്ന് ഒരു ഒന്നര കിലോമീറ്റർ ഉണ്ട്, ഒന്നര കിലോമീറ്റർ ബസ്സിൽ പോയിട്ട് അവിടുന്ന് ട്രക്ക് ചെയ്തിട്ട് കയറും, എന്നിട്ട് അത് കഴിഞ്ഞ് വന്ന് ഫുഡ് കഴിച്ചിട്ട് നമ്മളെല്ലാവരും പിരിയും. ഇന്നത്തെ ഈ ഒരു ഇത്രയും വലിയൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു അത്. അപ്പോൾ അത് ഒരു മണിയോടുകൂടി നമ്മൾ ഇതാ ബസ്സിൽ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ, എല്ലാവരും ഭയങ്കര ദാഹം, സെഷനൊക്കെ കഴിഞ്ഞ് ഭയങ്കര ദാഹത്തിലാണ്. അപ്പോൾ സ്കൂൾ കുട്ടികളെക്കാട്ടും കഷ്ടമാണ്, സ്കൂൾ കുട്ടികളോട് കയറാൻ പറഞ്ഞാൽ വേഗം കയറും, ഇത് കയറാൻ പറഞ്ഞിട്ട് എല്ലാവരും വേറെ ഇങ്ങോട്ടേക്കോ പോയി. 10:30 അവിടെ എത്തണം, ചിലപ്പോൾ ലേറ്റ് ആയാലും അവിടെ കയറാൻ സമ്മതിക്കില്ല. ഒരാൾക്ക് 120 ആണ് ഫീസ് അവിടെ കയറാൻ. അപ്പോൾ അത് എല്ലാവരും സെൽഫായിട്ട് ചെയ്യാം. ബാക്കിയെല്ലാം ഇവിടെ ഫ്രീ ആയിരുന്നു, അക്കോമഡേഷൻ ഫ്രീ ആയിരുന്നു, ഫുഡ് അക്കോമഡേഷനും ബാക്കി എല്ലാ ചിലവും കോളേജ് ആയിരുന്നു, ഫുഡ് നമ്മളാണ്. വാട്ടർഫോൾസ് അപ്ന അപ്ന, എല്ലാവരും സെൽഫ് എടുക്കുക. എന്തായാലും അടിപൊളി മറക്കാൻ പറ്റാത്ത കുറെ മെമ്മറീസ്, ഒരുപാട് ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നല്ല ബസ്, ഒരുപാട് കാര്യത്തിനും ശരിക്കും എൻജോയ് ചെയ്തു. ഇതിൻ്റെ തൊട്ട് മുമ്പിൽ ചെറിയൊരു ഷോപ്പുണ്ട്, അവിടുന്ന് സോഡാ സർവത്തൊക്കെ കുടിച്ചിട്ടാണ് കയറുന്നത്, കാരണം അത്യാവശ്യം നല്ലോണം കയറാനുണ്ട്. അപ്പോൾ ഇതൊക്കെ കുടിച്ചാലേ സ്ട്രോ യൂസ് ചെയ്യാൻ പാടില്ല, ഞാൻ കണ്ടില്ല, കയ്യിൽ ക്യാമറ ഉള്ളത് കാരണം ഒഴിവാക്കാനും പറ്റില്ല. അവരോട് പ്രത്യേകം പറയണം സ്ട്രോ യൂസ് ചെയ്യാൻ. നല്ല ടേസ്റ്റ് ഉണ്ട്, ഇത് കുടിച്ചാലേ കയറാനുള്ള എനർജി ഉണ്ടാവുള്ളൂ. നല്ല തിരക്കാണ്, ഇവരൊക്കെ നമ്മുടെ കൂടെയുള്ളതാണ്. നമ്മൾ കുറേ ആൾ ബസ്സിലാണ് വന്നത്, കുറച്ച് ടീം കാറിലാണ്. കിഡിലൻ നരകസോട കുടിച്ചാൽ തന്നെ 4 മണിക്കൂർ നടക്കാനുള്ള, 4 മണിക്കൂർ ഇല്ല 2 മണിക്കൂർ, അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ 2 മണിക്കൂർ അല്ലേ, 2 മണിക്കൂർ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കാഴ്ചകൾ അങ്ങോട്ടും കൂടാം. ഓക്കെ, അപ്പോൾ ടിക്കറ്റ് എടുക്കാൻ പോവാണ്. ടിക്കറ്റ് എടുക്കുന്ന സ്ഥലങ്ങൾ ഞാൻ കാണിച്ചു തരാം. ഒരാൾക്ക് 120 രൂപയാണ് അപ്പന അപ്പന ടിക്കറ്റ്. ഇവിടെ നല്ല ശുദ്ധമായ കാട്ടുതേൻ കിട്ടും, അപ്പോൾ അത് വേണ്ടവർ മാസ്ക് യൂസ് ചെയ്യണം. ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് മാസ്ക് ഊരുന്നതാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട ഞാൻ മാസ്ക് ഇല്ലാതെയാണ് പോകുന്നതാണ്, വീഡിയോ എടുക്കാൻ വേണ്ടി.
അപ്പോൾ വീടിൻ്റെ അടിയിൽ ഇനി കമൻറ്റ് വേണ്ടിട്ടുണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ മാസ്ക് ഇട്ടത്. കാട്ടിലേക്ക് പോയല്ല, പച്ചപ്പെന്നായിക്കോട്ടെ ഞാൻ വിചാരിച്ചു, പച്ചപ്പിൻ്റെ മാസ്ക് ആക്കി. ഇതേ ലോട്ട് 1 മണിക്ക് ഒരു ബാച്ച് കയറാൻ പറ്റും, അത് കഴിഞ്ഞിട്ട് 1 മണിക്ക് ഒരു ബാച്ച്. അങ്ങനെയാണ് ഇവിടെ സമ്മതിക്കുള്ളൂ. പിന്നെ ഇവിടെ 2 ആനകളുണ്ട്, താപ്പാനകൾ. കാരണം കാട്ടാന ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അവരെ ഒഴിവാക്കാനുള്ള, നമ്മളിതാ ഇപ്പോൾ കാടിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ്. ഇപ്പോഴാണ് കാടിൻ്റെ ഒരു ഫീല്. മൊത്തം എല്ലായിടത്തും അടിപൊളി കാടാണ്. ആനയൊക്കെ കാണുന്നുണ്ട്, അവിടെയും ഇവിടെയൊക്കെ ആനകളുണ്ട്. കെട്ടിട്ടാന 2 ഉണ്ട്, അതല്ലാതെ അഴിച്ചിട്ട ആനകൾ കുറേ ഉണ്ട്. അഴിച്ചിട്ടാന മീൻസ് കാട്ടിലുള്ള ആനകളാണ്. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം, ഏത് സമയവും ആനൻ്റെ മുമ്പിൽ വന്ന് പെടും. കയറ്റം സ്റ്റാർട്ട് ചെയ്തു, അങ്ങനെ കയറിക്കൊണ്ടേ ഇരിക്കുകയാണ്. റോഡിലൂടെ നടക്കുകയാണെങ്കിൽ കുറേ വളഞ്ഞ് തിരിഞ്ഞ് നടക്കണം. ഞാനൊരു ഷോർട്ട് വേ എടുക്കുകയാണ്. നമുക്കൊന്ന് ഓടിക്കറാം. ഇതല്ല ശരിയായിട്ടുള്ള റൂട്ട് കേട്ടോ. എന്ത് അത്, ഒരുപാട് മെമ്മറീസ് വരുമ്പോൾ കരഞ്ഞു പോകും. എന്തായാലും ഇന്നലെ ഒരുപാട് ഫ്രണ്ട്സിനെ കിട്ടിയേ. അവർ പല ആക്ടിവിറ്റീസിലൂടെയും അവരുടെ പേരൊക്കെ നമ്മളെ കൊണ്ട് പഠിപ്പിച്ചു. വളരെ നല്ലൊരു ട്രെയിനിങ് ആയിരുന്നു സുഹേൽ സാറിൻ്റെ. അദ്ദേഹത്തിൻ്റെ ഒരു ഐസ് ബ്രേക്കിംഗ് സെഷൻ, അല്ല ഒരു ഐസ് ബ്രേക്കിംഗ് സെഷൻ ഉണ്ടായിരുന്നു. ആക്ച്വലി ഞാൻ വിചാരിച്ച ഐസ് ബ്രേക്കിംഗ് സെഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഐസ് പൊട്ടിക്കുന്ന പരിപാടിയാണ്. പക്ഷെ നോക്കുമ്പോൾ അതല്ല, നമ്മൾ പല പല സ്ഥലത്തുള്ള ആളുകൾ ഒരു വന്നിട്ടുള്ളൊരു മീറ്റായതുകൊണ്ട് അവരെ തമ്മിൽ തമ്മിൽ ഒന്ന് ഫ്രണ്ട്ലി ആക്കാനും അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ വളരെ ഒരു ബോണ്ടിങ് ഉണ്ടാക്കാനും പേരുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓർത്ത് വെക്കാനും വേണ്ടിയുള്ള കുറച്ച് കളികളായിരുന്നു ഐസ് ബ്രേക്കിങ്ങിലുണ്ടായിരുന്നത്. വളരെ ഹെൽപ്ഫുള്ളായിരുന്നു. അതുകൊണ്ട് തന്നെ വന്ന 50 ആളുകളിൽ ഒരു 40 ആളുകളുടെ പേര് ഞാൻ കാണാതെ പഠിച്ചു. ഞാൻ വളരെ വീക്കാണ് പേര് ഓർത്ത് വെക്കാനും. പക്ഷേ ഇന്നലത്തെ ആ ഒരു ആക്ടിവിറ്റിയിലൂടെ ശരിക്കും പറഞ്ഞാൽ എനിക്കിപ്പോൾ ഒരു 40 ആളുടെ പേര് എനിക്ക് കാണപ്പാടറിയാം. നമ്മളിപ്പോൾ കാട്ടിലൂടെ കയറാണ്. ഇവിടെ അട്ടയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. കുറച്ചും കൂടി മഴക്കാലത്താണ് അട്ടുണ്ടാവുക. ഈ ഒരു കണ്ടീഷനിൽ അട്ടുണ്ടാവില്ല എന്നാണ് കൂടെ ഉള്ളവർ ഇതൊക്കെ പറയുന്നത്. അറിയില്ല, അട്ട കടിച്ചാൽ അറിയാം ഉണ്ടോ ഇല്ലേ എന്നല്ലേ. അല്ലെങ്കിൽ കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് നടക്കണം. അതുകൊണ്ട് ഷോർട്ട് അടിക്കാമെന്ന് വിചാരിച്ചു. ഷോർട്ടിലാണ്, ഷോർട്ട് വേ. ട്രക്കിങ്ങിൻ്റെ ശരിക്കുള്ള ഫീലിംഗ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഷോർട്ട് വേ എടുക്കുന്നത്. അല്ലാതെ മടിയന്മാരായിട്ടല്ല, ട്രക്കിങ്ങിൻ്റെ ഒരു ഫീലിംഗ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അല്ലേ. ട്രക്കിങ്ങിൻ്റെ ഒരു ഫീലിംഗ് കിട്ടാനാണ് ഇങ്ങനെ നടക്കുന്നത്. മറ്റേ റോഡുമ്പോൾ കൂടെ നടക്കുമ്പോൾ നമുക്ക് നാട്ടിൽ നിന്ന് നടന്നാൽ പോരെ. പോകുമ്പോൾ അവിടെ താഴത്തെ ഒരു കുപ്പി മോരുണ്ട്, അതെനിക്കുള്ളതാണേ, ഓൾറെഡി ബുക്ക്ഡാ. വീഴല്ലേ നോക്കി. വാവ്, അടിപൊളി, നല്ലൊരു ഫീല്, ട്രക്കിങ്ങിൻ്റെ ഒരു ഫീല് കിട്ടുന്നുണ്ട്. ഇതാണ് ശരിക്കും കയറേണ്ട വഴി കേട്ടോ, മറ്റേതല്ല. മറ്റേത് വാഹനങ്ങൾക്കുള്ള, ദിസ് ഈസ് ദ റൈറ്റ് വേ. കിലോമീറ്റർ കുറയും, പക്ഷെ നല്ല ഫീലുമാണ്. ഇപ്പോൾ വർക്കൗട്ടൊന്നുമില്ലായിട്ട് നല്ല കിതപ്പുണ്ട്.
ഇതുമണി വരെ കിട്ടുന്നതാണ് ഗ്യാസ്. അത്യാവശ്യം നല്ലോണം ഈ ഷോട്ട് കുറച്ച് ലെങ്തി ഷോട്ടാണ്. വാ ക്ഷീണിച്ചാ കയറിയിട്ടിരിക്കുക. മാക്സിമം കയറിയിട്ടിരിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു സുഖം കിട്ടുക. ഹായ് ഫ്രണ്ട്സ്, മൊത്തം ഷോർട്ട് അടിച്ചതാണ്, അല്ലെങ്കിൽ 4-5 കിലോമീറ്റർ നടക്കാനുണ്ട്. പക്ഷെ ഷോർട്ട് അത്ര സിമ്പിളല്ല, കുറച്ച് ഹാർഡാണ്. ഷൂ ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ, കുറച്ച് ബുദ്ധിമുട്ടാണ്. നല്ല കിടിലം സ്ഥലമാണ് കേട്ടോ, വരേണ്ട ഒരു സ്ഥലമാണ്. അത്യാവശ്യം നല്ല എൻ്റർടൈൻമെൻ്റ് ഒക്കെ ഉണ്ട്. ഇനി വാട്ടർഫോൾസിലേക്കാണ് പോകുന്നത്. ഒരു 750 മീറ്റർ, ഒരു 3/4 കിലോമീറ്റർ. മൂന്നാ ടീം ഫുള്ള് നല്ല അടിപൊളി ജോളിയിലാണ്. ധോണി എക്കോ ടൂറിസം, ഇവിടെ കാണുന്ന മൃഗങ്ങളുടെ ഡീറ്റെയിൽസൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വ്ളോഗ് പൊളിച്ചടക്കാം. ഇവിടെ വന്നൊരു ഫീലിംഗ് നിങ്ങൾക്ക് കിട്ടണം, അതിന് വേണ്ടിയിട്ടാണ് ക്യാമറ. നമുക്ക് വാട്ടർഫോൾസിൻ്റെ അടുത്തേക്ക് പോവാം. എനിക്കൊന്ന് കുളിക്കണം, വെള്ളത്തിൽ ചാടണം. ക്യാമറയും ഞാനും വെള്ളത്തിലേക്ക് ചാടും. ഞാൻ വെറുതെ പറഞ്ഞാണ്, ഇനി വെള്ളത്തിൽ ക്യാമറ വീണിട്ട് പണിയാവണ്ട. ഓ, ഇത് ചുമ്മാ സാമ്പിളാണ്. നിങ്ങൾക്ക് എവിടെ സ്ഥലം? മഴക്കാലത്ത് ഇവിടെ ഒരുപാട് വെള്ളം ഉണ്ടാവും. ഞാൻ നിൽക്കുന്ന ഏരിയയൊക്കെ മൊത്തം വെള്ളത്തിൽ കവറായി പോവും മഴക്കാലത്ത്. ഇപ്പം മഴ ഇല്ലാത്തതുകൊണ്ടാണ് വെള്ളം കുറവ്. മുകളിലേക്ക് ആളുകളെയും കാണുന്നുണ്ട്, വഴിയും കാണുന്നുണ്ട്. പോയി നോക്കാം. ഷൂ വെള്ളത്തിലാവോ? കമോൺ കമോൺ. നമുക്കൊന്ന് ഇതിലൂടെ ഷോട്ട് എടുത്ത് നോക്കിയാലോ. കാരണം ഞാൻ ഷൂട്ട് ഇട്ടിട്ടുണ്ട്, വെള്ളത്തിലിറങ്ങൂല. അപ്പം ഞാനൊന്ന് ഷോട്ട് വഴി പിടിച്ചു നോക്കട്ടെ. അട്ട കടിച്ചാൽ അട്ടടിച്ചാൽ പ്രശ്നമല്ല, പാമ്പ് കടിക്കാതിരുന്നാൽ മതി. ഇവിടെ അട്ട ഉണ്ടാവും കേട്ടോ, കുറച്ച് ഈർപ്പുള്ള സ്ഥലമാണ്, അതുകൊണ്ട് ഇവിടെ അട്ട ഉണ്ടാവും. എല്ലാ പര്യടനത്തിലും വേൾഡ് വൈഡ് പോകുന്ന ഔട്ട് ഇന്ത്യക്ക് പുറത്തു പോകുന്ന എല്ലാ പരിപാടിയിലും ഞാനും ഉണ്ടാവും കേട്ടോ. നമ്മള് സ്റ്റേറ്റിൽ പോകുന്ന നമ്മൾ 2022 നമുക്കൊരു പ്രൊജക്റ്റ് ഉണ്ട്. ആ പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ടുള്ള ആദ്യമായിട്ടുള്ള ഒരു ഓറിയൻറ്റേഷൻ ക്യാമ്പാണത്. ഈ ക്യാമ്പിൽ പങ്കെടുക്കുന്നത് ഈ കേരളത്തിൽ തന്നെ വ്യത്യസ്ത മേഖലയിലെ പ്രതിഭാശാലികളാണ്. വെറൈറ്റി ടാലൻറ്റഡ് പേഴ്സൺസ് ആണ് ഇതിലുള്ളത്. ഇപ്പോൾ നമ്മുടെ ഫൈസ്കാണെങ്കിൽ നമ്മുടെ എന്താ പറയുക, ഒരു സെലിബ്രിറ്റിയാണ്. സെലിബ്രിറ്റി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ കാഴ്ചപ്പാടിൽ എന്താണ്, വെറും ഫിലിം സ്റ്റാറുകൾ അല്ലെങ്കിൽ ക്രിക്കറ്റ് ഫുട്ബോൾ ഇതാണ് സെലിബ്രിറ്റീസ് വരിക. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ, അതായത് സൈക്ലിസ്റ്റ് മേഖലയിൽ ഒരു സെലിബ്രിറ്റിയാണ്. അറിയാലോ ടാലൻറ്റ് എന്താണെന്നുള്ളത് അറിയാലോ അല്ലേ? നമ്മളെ സിംഗപ്പൂരിൽ പോയി വന്ന ഒരു വ്യക്തിയാണ് നമ്മളെ കോഴിക്കോട് നാട്ടിൽ നിന്ന്. യെസ് അറിയാലോ, യെസ്. അത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ സെലിബ്രിറ്റി. ഇത് കാണുന്ന നിങ്ങൾക്കും ഇതൊരു ഒരു കോൺഫിഡൻസ് ഇൻക്രീസ് ചെയ്തിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ആഗ്രഹം വന്നിട്ട് നിങ്ങളും വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ചെയ്യാം. അപ്പോഴാണ് നമ്മളും നമുക്കൊരു ഐഡൻറ്റിറ്റി ഉണ്ടാവുള്ളൂ. കൂടാതെ ഈ ടീമിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഈ ടീമാണ് ഇനി 2022 നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് 2022 ഇപ്പം തന്നെ തുടങ്ങുന്നത് അല്ല. 2022 ഞങ്ങൾക്ക്
ദിവസങ്ങൾ വെച്ചിടുമ്പോൾ കുറച്ചേ ഉള്ളൂ, ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ. അത് ഞങ്ങൾ വ്യത്യസ്ത മേഖലയിലുള്ള ആളുകൾ വ്യത്യസ്ത ടീമായിട്ട് ഞങ്ങൾ ഇന്ത്യയിൽ തന്നെ എല്ലാ സ്റ്റേറ്റും ഡിവൈഡ് ചെയ്തിട്ട് 5-6 ടീമായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഞങ്ങൾ പോവുകയാണ്. അതിന് ഞങ്ങൾ നിങ്ങളെ അനുഗ്രഹിക്കണം, ആശീർവദിക്കണം. ഇവിടെ നിന്നാണ് ഞങ്ങൾ തുടക്കം. ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് പാലക്കാട് ജില്ലയിലെ ധോണി വാട്ടർഫാൾസ് എന്ന് പറഞ്ഞു നിൽക്കുന്ന ഈ സുന്ദരമായ സ്ഥലത്താണ്. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ഹായ്. അടിപൊളിയാണ്, ഇങ്ങനെ കയറി കയറി പോകാനാണ് രസം. ഒക്കെ ഇറങ്ങണ്ടേ? ഏത് വഴിക്ക് പോവും? നമ്മുടെ ടീമംഗങ്ങൾ ഇവിടെ നിലയുറപ്പിച്ചിട്ടുണ്ട്. അവരെല്ലാവരും കുളി ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഓ, ഇത് മുകളിലേക്ക് ഒരുപാടുണ്ടല്ലോ. ഇവിടെ നല്ല അട്ടശല്യമുണ്ട്, എല്ലാവർക്കും കടി കിട്ടുന്നുണ്ട്. ഇവരെ കാലൊക്കെ ചീർത്തുണ്ട് അട്ട കടിച്ചിട്ട്. അപ്പോൾ എൻ്റെ ഇത് കടിച്ചിട്ടുണ്ടോ എന്നുള്ളത് കുറച്ച് കഴിഞ്ഞാലറിയാം. കുടിച്ച് വീർത്ത് വീർത്ത് വരുമ്പോഴേ കാണുള്ളൂ അട്ട കടിച്ച്. അപ്പോൾ ഇപ്പോൾ ഒന്നും അറിയുന്നില്ല, ചിലപ്പോൾ പാൻറ്റിൻ്റെ ഉള്ളിലൂടെയൊക്കെ കയറിയിട്ടുണ്ടാവും, കുറച്ച് കഴിയുമ്പോൾ അറിയാം. നമ്മുടെ 2 ദിവസത്തെ ഓറിയൻറ്റേഷൻ ക്യാമ്പിൻ്റെ അവസാനത്തെ ചടങ്ങാണിത്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും പിരിഞ്ഞു പോവുകയാണ്. അപ്പോൾ വളരെ സങ്കടമുണ്ട്, വളരെ സന്തോഷമുണ്ട്. ഇങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റിയിട്ടുള്ള സന്തോഷവും എല്ലാവരും പിരിഞ്ഞു പോവാന്നുള്ളൊരു സങ്കടമുണ്ട്. പക്ഷേ എന്നാലും അടുത്തൊരു ഓറിയൻറ്റേഷൻ ക്യാമ്പിൽ നമ്മളെല്ലാവരും കാണുന്നവരെ ഒരുപാട് നല്ല ഓർമ്മകളൊക്കെ ആയിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞാനിതാ വീട്ടിലേക്ക് പോകാനുള്ള പരിപാടിയിലാണ്. ഞാൻ പാലക്കാട് നിന്ന് 5 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്തത്. 1 മണിക്ക് സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിച്ചതാണ്, പക്ഷേ നമ്മൾ കഴിഞ്ഞത് 5 മണിക്കാണ്. അത് കഴിഞ്ഞ് മലപ്പുറത്ത് 7:30 മലപ്പുറത്ത് എത്തി, മലപ്പുറത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ ദാ 9 മണിക്ക് വീട്ടിലെത്തി. ഫ്രഷ് ആവാൻ പോവാണ്. ഞാനിപ്പോൾ എൻ്റെ റൂമിലുള്ളത്, ഫ്രഷ് ആവണം, എന്നിട്ട് ഫുഡ് കഴിക്കണം, എന്നിട്ട് ഞാൻ മംഗലാപുരത്തേക്ക് സുള്ളിയിലേക്ക് റൈഡ് ചെയ്യാൻ പോവാണ്. നല്ല ക്ഷീണമുണ്ട്, പക്ഷേ നാളെ രാവിലെ എനിക്ക് അവിടെ എത്തണം. അപ്പോൾ ഒരു രക്ഷയില്ല, റെഡ്ബുള്ളൊക്കെ വാങ്ങി വെച്ചിട്ടിട്ട് ക്ഷീണം വരുമ്പോൾ അത് അടിക്കുക, റെസ്റ്റ് എടുക്കുക, പോവുക. എന്തായാലും വന്നത് ഒരുപാട് ഒരുപാട് നന്നായി. ഒരുപാട് എക്സ്പീരിയൻസ്, ഒരുപാട് ആളുകളെ കാണാൻ പറ്റി. ലൈഫിൽ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആയിരുന്നു ഇന്ന്. ഈ ഒരു രാവിലത്തെ മെഡിറ്റേഷൻ, അതൊരു കിട്ടിലൻ മെഡിറ്റേഷനാണ്. ഞാൻ അതിൻ്റെ വീഡിയോസ്, മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ വീഡിയോസ് റെക്കോർഡൊക്കെ ചെയ്തിരുന്നു. പക്ഷേ മെഡിറ്റേഷൻ്റെ ഒരു സ്റ്റേജ് 2 വന്നപ്പോൾ അതിൻ്റെ ട്രെയിനറ് പറഞ്ഞു അത് സ്റ്റോപ്പ് ചെയ്യണം, വീഡിയോ സ്റ്റോപ്പ് ചെയ്യണം. അങ്ങനെ ഞാൻ വീഡിയോ സ്റ്റോപ്പ് ചെയ്തു. പിന്നീട് സംഭവിച്ചത് വളരെ ഡിഫറെൻ്റ് ആണ്. ഇത്രയും മെഡിറ്റേഷൻ ഇത്രയും പവറും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലായത് ഈ ഒരു സെക്കൻഡ് സെഷനാണ്. ഓഫ്, രാവിലെ എനിക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ആ സെഷൻ കഴിഞ്ഞിട്ട് ഞാൻ എടുത്ത വീഡിയോയിൽ എനിക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അത്രയും പവർഫുള്ളാണ് മെഡിറ്റേഷൻ. അപ്പം എന്തായാലും ഞാനിപ്പോൾ ഇതാ വീട്ടിൽ, നാളെ രാവിലെ 8 മണിയാകുമ്പോഴേക്കും എനിക്ക് കർണാടകയിലെ സുള്ളിയിലെത്തണം. അപ്പോൾ ഒന്ന് ഫ്രഷ് ആവട്ടെ, ക്ഷീണമൊക്കെ ഒന്ന് മാറും ഫ്രഷ് ആയാൽ, എന്നിട്ട് ഫുഡ് കഴിക്കുക, വിടുക. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ള പോകുമ്പോൾ ഓൺ ദ വേ ഞാൻ നിർത്തുമ്പോൾ വരാം കേട്ടോ. ഞാനിത് ഇറങ്ങാണ്, 1.5 മണിക്കൂർ ഒന്ന് ഫ്രഷ് ആവാനും ഫുഡ് കഴിക്കാനും. ഇനിയിപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഏകദേശം 50 കിലോമീറ്ററായി. 50 കിലോമീറ്റർ ഒരു ഹോട്ടൽ കണ്ടപ്പോൾ നിർത്തിയാണ്. നല്ല ഉറക്കം വരുന്നുണ്ട്. ഉറങ്ങിയിട്ട് ഞാനൊരു റെഡ്ബുള് കഴിച്ചു, പക്ഷെ അതൊന്നും ഒരു എഫക്റ്റീവ് അല്ല കേട്ടോ. ആരൊക്കെ പറഞ്ഞ റെഡ്ബുള് കഴിച്ചാൽ ഉറക്കം വരില്ല എന്ന്? എനിക്ക് ഉറക്കം വന്നിട്ട് ഒരു രക്ഷയില്ല. ഞാനിങ്ങനെ ആടുന്നു, ഞാൻ എന്നിട്ടൊരു ഹോട്ടൽ കണ്ടപ്പം ഇവിടെ സൈഡാക്കി ഒരു കോഫിയൊക്കെ കുടിച്ചു.
ഹോട്ടൽ ക്ലോസ് ചെയ്യാൻ പോവുകയാണ്. ഇനി കുറച്ച് കഴിഞ്ഞാൽ ഒന്നും കിട്ടില്ല, ഒരു സാധനം കിട്ടില്ല. അപ്പോൾ ഒരു കോഫിയൊക്കെ കുടിച്ചു, ഒരു പെപ്സി വാങ്ങി കയ്യിൽ വെച്ചിട്ടുണ്ട് ഉറക്കം വരുമ്പോൾ കുടിക്കാൻ. 50 കിലോമീറ്റർ ആയിട്ടുള്ളൂ, ഇനി വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് 50 കിലോമീറ്റർ ആയിട്ടുള്ളൂ, ഇനി 150 കിലോമീറ്റർ ഓടാനുണ്ട്. രാവിലെ ആകുമ്പോഴത്തേക്ക് എത്തണം. എന്താ അറിയില്ല, നല്ല ഉറക്കം. ഇന്ന് ഇന്ന് ട്രക്കിങ്ങൊക്കെ കഴിഞ്ഞുകൊണ്ടാണോ അറിയില്ല, നല്ല ഉറക്ക്, നല്ല ക്ഷീണമുണ്ട്. വേറെ ഓപ്ഷനില്ല, അവിടെ എത്തണം. എന്താ ചെയ്യുക? അപ്പോൾ നിർത്തി, തലശ്ശേരി കഴിഞ്ഞ് കണ്ണൂരേക്ക് ഇനി 10 കിലോമീറ്ററും കൂടെ ഉണ്ട് ഉറക്കം. എവിടെയും ഷോപ്പ് തുറന്നിട്ടില്ല. അപ്പോൾ ഒരു ചെറിയൊരു സെറ്റപ്പ് ഉണ്ട്, ചായ വയ്ക്കുന്ന. അവിടെ ഇറങ്ങിയത് മസാല ടീ അടിക്കുകയാണ്. ഒരു ടേബിളും മേശയും ഇട്ടിട്ട് ഒരു ഫ്ലാസ്കും ഉണ്ട്, പഴംപൊരി ഉണ്ട്, ഇലയുടെ ഉണ്ട്. അപ്പോൾ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഉറക്കം മാത്രം പോകുന്നില്ല, ചായ കുടിയും കോഫി കുടിയും. ഉറക്കം പോകാനിപ്പോൾ എന്താ ചെയ്യാന്ന് ആലോചിക്കുന്നതാണ്. എന്താപ്പം ചെയ്യുക, ഒരു ഐഡിയയും കിട്ടുന്നില്ല. ഉറക്കം വന്നത് ഡേഞ്ചറാണ്, ഉറക്കം വന്ന് റൈഡ് ചെയ്യുന്നത്. ഞാൻ കുറച്ച് നടന്നു നോക്കട്ടെ അങ്ങോട്ടും ഇങ്ങോട്ടും. ഹലോ, ഒരു രക്ഷയില്ല, ഉറക്കം വന്നിട്ട് ഒരു രക്ഷയില്ല. ഏകദേശം ഇനിയൊരു 10-30 കിലോമീറ്ററും കൂടെ ഉണ്ട്. ഒരു 7:30-8 o'clock മുമ്പായിട്ട് എത്തണം എന്നാണ് വിചാരിക്കുന്നത്. കണ്ടിന്യൂസ് റൈഡായിരുന്നു, മെല്ലെ വന്നത്. കാരണം ഉറക്ക് നല്ലോണം വരുന്നോണ്ട് തന്നെ ഉറങ്ങിപ്പോണ്ടെന്ന് വിചാരിച്ചിട്ട്, ഉറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ പിന്നെ പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് വളരെ സ്ലോലാണ് വന്നത്. അങ്ങനെ അവസാനം വീട്ടിലെത്തി. 400 കിലോമീറ്റർ യാത്ര, ഉറങ്ങാതെ എത്തിയതാണ്. ഇനി പോയി കിടന്ന് ഉറങ്ങട്ടെ. ഓക്കേ.